എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വിഷു ആഘോഷമാണ് കേട്ടോ. സംക്രാന്തി മുതൽ വിഷു ദിവസം വൈകുന്നേരം വരെയുള്ള ഞങ്ങളുടെ ചെറിയ ചെറിയ ആഘോഷങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോ ഞാൻ മുമ്പേ തൊട്ട് പ്ലാൻ ചെയ്ത് ക്ലിപ്സൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എനിക്കത് ഇടാനൊരു ചെറിയ മടി തോന്നി. കാരണം എന്താ വെച്ചാൽ നമ്മളൊന്നും ആരും അങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളെ ഇത്തരം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അറിയാൻ ആർക്കും അങ്ങനെ താല്പര്യം ഉണ്ടായില്ലല്ലോ ഇല്ലെങ്കിലോ അങ്ങനെയൊക്കെ ഓരോ ചിന്ത തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്ര നേരം വൈകിട്ടാ. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് നോക്കുമ്പോൾ എല്ലാവരും വിഷു ആഘോഷിക്കുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് ഇടാനൊരു കൊതി തോന്നി. അപ്പോൾ എല്ലാവരും വിളിക്കണില്ല കേട്ടോ. ഞങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷത്തിൽ പങ്കുചേരുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ കൂടെ പോരെ, നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. പിന്നെ ഒരു കാര്യം കേട്ടോ, പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം, ലൈക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കമൻറ്റ് ഇടാൻ മറക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആത്മാർത്ഥമായിട്ടുള്ള നല്ല നല്ല കമൻറ്റ് വായിച്ചിട്ടല്ലേ നമുക്ക് മിസ്റ്റേക്കൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം കേട്ടോ. സംക്രാന്തിയിലന്ന് കുറച്ച് നേരത്തെ രാവിലെ തന്നെ അമ്മയും സായിമോനും അടുത്ത വീട്ടിൽ കൊന്നപ്പൂ പറിക്കാൻ പോയിട്ടാണ്. കാരണം കുറച്ച് നേരം വൈകി ചിലപ്പോൾ കിട്ടില്ല, ആൾക്കാരൊക്കെ വന്നു തുടങ്ങി പറിക്കാൻ വേണ്ടി. ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള കൊന്നപ്പൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സായി റോട്ടിക്ക് ഇറങ്ങിയാൽ ഭയങ്കര ഓട്ടാട്ടാ. സംക്രാന്തി ആയതുകൊണ്ട് ഇന്നിവിടെ ചിക്കനായിട്ട് കറി വെച്ചത്, ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരടുപ്പിൽ ചിക്കൻ കറി ആവണ് ആവണുള്ളൂ കേട്ടോ കറി. ഞാനാണിപ്പോൾ ചിക്കൻ കറി വെക്കണത് കേട്ടോ. പിന്നെ ഇത് നാളേക്കുള്ള പുളിയിഞ്ചിക്കുള്ള പുളി അമ്മ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുള്ള ശർക്കര ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയാണ് പുളിയിഞ്ചി ഉണ്ടാക്കണേ. അമ്മ നന്നായിട്ട് പുളിയിഞ്ചിക്ക് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ദേ കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ അമ്മ പുളിയിഞ്ചി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ദേ അമ്മയും അച്ഛനും നാളേക്കുള്ള സാമ്പാർ കഷ്ണവും അവിൽ കഷ്ണമൊക്കെ നുറുക്കണ തിരക്കിലാട്ടാണ്. ദേ ഇന്ന് വൈകുന്നേരമായിട്ടാ. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ കമ്പിത്തിരി മത്തപ്പൂവൊക്കെ കത്തിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ഈ സംക്രാന്തിൻ്റെ അന്ന് തലേദിവസം തന്നെ വൈകുന്നേരം ഇതൊക്കെ കത്തിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നാളെ ഭക്ഷണം കഴിച്ച് ഉച്ച കഴിഞ്ഞ് ഞാനും ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവും. ചേച്ചിയും ചേട്ടനും ചേച്ചിയുടെ വീട്ടിലേക്ക് പോവും. അപ്പോൾ പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല. ദിവസമായും കമ്പിത്തിരി കത്തിക്കണ എൻ്റെ തുള്ളിച്ചാടാട്ടോ. കാരണം അവന് ഇതൊക്കെ ആദ്യമായിട്ട് ഇത് കണ്ട് ആസ്വദിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ തീരെ ചെറുതായിരുന്ന തന്നെ ഭയങ്കര വാശിയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി. അപ്പോൾ ചേച്ചിയും ചേട്ടനാണ് വിഷുക്കണി ഒരുക്കിയത്. ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. സായിമോനെ മുണ്ട കൊടുപ്പിച്ചിട്ടുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമായിട്ട് മുണ്ട കൊടുക്കണതൊക്കെ. അപ്പോൾ ആൾ മുണ്ട കൊടുത്ത് ഇങ്ങനെ നടക്കാണ്. ഇപ്പോൾ ഏട്ടൻ്റെ ബാക്കിയുള്ള കമ്പിത്തിരിയും മത്താപ്പൊക്കെ കുറച്ച് എടുത്തതാണ്. കാരണം വരണ വഴിക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് കയറിയിട്ട് ഉണ്ണികൾക്ക് വിഷു കഴിഞ്ഞിട്ട് കൊടുക്കണം. ഞങ്ങൾ അമ്പലത്തിൽ എത്തിയതേ തൊഴുത് കഴിഞ്ഞിട്ട് അപ്പോൾ പോവാണ്. അപ്പോൾ അവന് തന്നെ സ്റ്റെപ്പ് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. നമ്മുടെ അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോച്ചേരിക്കുന്ന അമ്പലമാട്ടാ, പുത്തൂരുള്ള ചോച്ചേരിക്കുന്ന. അപ്പോൾ ഈ അമ്പലം കേരളപ്പഴണി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ അമ്പലത്തിന് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണികൾക്കൊക്കെ തലമുണ്ടെന്ന് ചെയ്യാൻ വേണ്ടി ഇവിടെയാണ് വരിക. അപ്പോൾ ഞങ്ങളുടെ വീട് പണ്ട് കറക്റ്റ് ഈ അമ്പലത്തിന് തൊട്ട് താഴെ ആയതുകൊണ്ട് പരിചയക്കാരായാലും കണ്ടു കഴിഞ്ഞാൽ ഏട്ടനെ വീട്ടില്ല. ഇപ്പോൾ ആരോ പരിചയത്തിൽ ആരോ കണ്ടു. ഇപ്പോൾ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആട്ടാ. കുറേ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. എല്ലാവർക്കും അറിയായിരിക്കും ഈ അമ്പലത്തിനെ കുറച്ച്. കാരണം ചെറിയ കുട്ടികൾക്കൊക്കെ മുണ്ടനം ചെയ്യാൻ വേണ്ടി ഇവിടെയാണ് ഇപ്പോൾ എല്ലാവരും വരിക. ഇതാണ് ഞങ്ങളുടെ വിഷു സദ്യ ആട്ടത്. ഇപ്പോൾ സായി മോനും തുമ്പക്കുട്ടിയും കൂടി വിഷു സദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ വർഷത്തെ വിഷു ആഘോഷം, ഇവിടുത്തെ വിഷു ആഘോഷം കേട്ടോ. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ അമ്മയപ്പനൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. പിന്നെ ചേട്ടനും മേടത്തേമ്മയും ചേച്ചിയുടെ വീട്ടിലേക്ക്